അനുകരിക്കാനാവാത്ത നൃത്ത ചുവടുകൾ കൊണ്ടും അഭിനയ ചാരുത കൊണ്ടും ഇന്ത്യയെമ്പാടും ആരാധകരെ സൃഷ്ടിച്ച നടിയാണ് ശോഭന. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിൽ വേഷമിട്ട ശോഭന 1972 ഒരു ബാലതാരമായാണ് സിനിമയിലേക്ക് അരങ്ങേറിയത്. മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തിലെ നാഗവല്ലി എന്ന കഥാപാത്രം പല ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടെങ്കിലും ശോഭനയോട് കിടപിടിക്കാൻ മറ്റൊരാൾക്കും സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. ദേശീയ പുരസ്കാരം നൽകിയാണ് രാജ്യം ആ കഥാപാത്രത്തെയും അഭിനേത്രിയെയും ആദരിച്ചത്. പിന്നീട് താരം പതിയെ സിനിമയിൽ നിന്നും അപ്രത്യക്ഷമായി. അപ്പോഴും നൃത്തരംഗത്ത് ശോഭന സജീവമായിരുന്നു. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത തിര എന്ന ചിത്രത്തിലൂടെ ശോഭന ഒരു തിരിച്ചുവരവിന് തയ്യാറെടുത്തെങ്കിലും ചിത്രം ഒരു പരാജയമായി മാറിയതോടെ ആ ആഗ്രഹം അന്ന് നടന്നില്ല. പിന്നീട് സുരേഷ് ഗോപിയോടൊപ്പം വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലൂടെ ഒരു തിരിച്ചുവരവിൻ്റെ പാത താരം തുറന്നിട്ടിട്ടുണ്ട്. മോഹൻലാലിൻ്റെ ഭാഗ്യ ജോഡിയായാണ് ശോഭന വാഴ്ത്തപ്പെടുന്നത്. എന്നാൽ മമ്മൂട്ടിക്കൊപ്പവും നിരവധി ഹിറ്റ് ചിത്രങ്ങളിൽ താരം വേഷമിട്ടിട്ടുണ്ട്. അതിൽ തിയേറ്ററുകളിൽ ആളുകളെ നിറച്ച ചിത്രമായിരുന്നു യാത്ര എന്നത്. യാത്രയുടെ ചിത്രീകരണ വേളയിൽ അരങ്ങേറിയ ഒരു സംഭവമാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. ജോൺ പോളിൻ്റെ തൂലികയിൽ പിറന്ന ചിത്രം സംവിധാനം ചെയ്തത് പ്രശസ്ത സംവിധായകനായ ബാലു മഹേന്ദ്രയായിരുന്നു. അധികം കണ്ടുപരിചിതമല്ലാത്ത വിരിഞ്ഞ ശരീരമുള്ള ഒരു നായികയെ തേടിയ ബാലു ശോഭനയിൽ വന്നാണ് അന്വേഷണം അവസാനിപ്പിച്ചത്. തുളസി എന്ന കഥാപാത്രത്തിന് ബ്ലൗസ് ഇല്ലാതെ തോളുകൾ കാണുന്ന തരത്തിൽ വസ്ത്രം ധരിക്കണം എന്നായിരുന്നു സംവിധായകൻ്റെ നിർദ്ദേശം. പക്ഷേ അത്തരത്തിലൊരു കോസ്റ്റ്യൂം ധരിച്ച് അഭിനയിക്കില്ലെന്ന് ശോഭന തീർത്തു പറഞ്ഞു. അതോടെ സംവിധായകന് ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നു. എന്നാൽ പിന്നീട് മറ്റൊരു ചിത്രത്തിനായി താരം ബ്ലൗസ് ഇല്ലാതെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജോൺ പോൾ ഇതേപ്പറ്റി ശോഭനയോട് ചോദിച്ചിരുന്നു. തുടക്കകാലത്തെ ഭയമാണ് തന്നെ അതിൽ നിന്ന് പിൻവലിച്ചത് എന്നാണ് ശോഭന കൊടുത്ത മറുപടി. ആ വസ്ത്രം തനിക്ക് ഇണങ്ങുമെന്ന് താൻ ഒരിക്കലും കരുതിയിരുന്നില്ലെന്നും താരം കൂട്ടിച്ചേർത്തു. മലയാള സിനിമയിലേക്ക് ശോഭനയുടെ ശക്തമായ ഒരു തിരിച്ചുവരവ് പ്രേക്ഷകരായ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.